ഹലോ, വെൽക്കം ബാക്ക് ലച്ചൂസ് ടേസ്റ്റി കിച്ചനിലോട്ട്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുമുള്ള ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ കേക്കിൽ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ മക്കൾക്ക് ഉറപ്പായിട്ടും പൂർണ്ണ വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് കൂടിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ കേക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ടാണ് ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓവനിലൊന്നല്ല നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇഡലി പാത്രത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ചുവട് കട്ടിയുള്ള ഏത് പാത്രത്തിലും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ആക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഏത് ബ്രാൻഡ് ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഗോതമ്പ് പൊടി എടുത്താൽ മതി. കറക്റ്റ് അളവിൽ എടുക്കണം കേട്ടോ. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് സ്പൂൺ വെച്ചിട്ട് അളന്നിട്ട് കറക്റ്റായിട്ട് ഗോതമ്പ് പൊടി എടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിതൊരു 2-3 തവണ ഒന്ന് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കട്ടെ. നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ പൊടി കിട്ടണം. അതുപോലെ തന്നെ അരിച്ച് കളയുമ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് തരി കിട്ടും, അത് കളഞ്ഞേക്കും. ഇതിലോട്ട് ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ദാ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മാറ്റിവെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് ക്യാരറ്റ് പീസാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മൾ ക്യാരറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ അളവ് പറയാൻ പറ്റില്ലല്ലോ, പല സൈസിലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അരിഞ്ഞിട്ടുള്ളത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാരറ്റ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് ആവരുത്. ഇതുപോലെ ഇതാ കണ്ടല്ലോ, ചെറിയൊരു നുറുങ്ങ് പോലെയൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കതവിടെ മാറ്റിവെക്കാം. മറ്റൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ 4 മുട്ട പൊട്ടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളൊരു 2-3 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ പകരം മിക്സിയാണല്ലോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ നോക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് മാക്സിമം അരച്ചെടുക്കാൻ നോക്കാം. ഇതിലോട്ട് ഇനി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ 1 കപ്പ് പഞ്ചസാര, അത് മുഴുവനായിട്ടും ചേർക്കാതെ ആദ്യം 1/2 കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ വെനില എസൻസ്, നമ്മുടെ ആ ഒരു മുട്ടയുടെ ഫ്ലേവറൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതും കൂടെ ചേർത്തിട്ട് ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയില്, അഥവാ 8 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, ബട്ടർ ഉരുക്കിയിട്ട് ചേർത്താലും മതി. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ഇട്ട് കറക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന വരെ ഒന്ന് കറക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബൗളിലോട്ട് ഇത് മാറ്റാം. ക്യാരറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഈ മിക്സിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ, അഥവാ ഗോതമ്പ് പൊടി, ബേക്കിംഗ് പൗഡർ, അതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ ക്യാരറ്റ് മിക്സിലോട്ട് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ ഏത് കേക്കിനും പൊടികൾ ചേർക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കരുത് കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ അടുത്ത ബാക്കിയുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്താൽ മതി. അതിന് ഈ ഒരു കേക്കിന് മാത്രമല്ല ഏതൊരു കേക്കിനും ആ ഒരു ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിവിടെ ആദ്യത്തെ സ്റ്റെപ്പ് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൊടിയും കൂടെ നമ്മൾ പതുക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇളക്കി കഴിഞ്ഞതിന് ശേഷം യോജിപ്പിച്ചു എന്ന് കണ്ടാൽ നമ്മൾ അധികം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കേക്ക് ഒരുപാട് ഹാർഡായി പോവും.
ഇത് മിക്സ് ആയിന്ന് കണ്ടാലേ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് എന്ന് കണ്ടാലേ നമ്മൾ അവിടെ നിർത്തട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. നമ്മൾ ബാറ്റർ റെഡിയാക്കിയിട്ട് അധിക നേരം വെക്കരുത്, അപ്പം തന്നെ ബേക്ക് ചെയ്യാൻ നോക്കട്ടെ പരമാവധി. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്നത് കേക്ക് ടിന്നിലൊന്നല്ല കേട്ടോ, ഇതുപോലെ നോർമലി യൂസ് ചെയ്യുന്ന ഒരു പാത്രമുണ്ട് അലുമിനിയത്തിൻ്റെ കേട്ടോ. ഇതുപോലെ ഒരു പാത്രം എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതി. ഇനി ഈ പാത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അല്പം കുഴിയുള്ളത് ചൂസ് ചെയ്യാൻ നോക്കട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു എ ഫോർ ഷീറ്റ് മുറിച്ചിട്ട് ഇതിൻ്റെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചിട്ട് ഒന്ന് ഓയിൽ വെച്ച് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബട്ടർ പേപ്പർ. ഇനി ഇതിലോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററൊക്കെ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രം നമ്മൾ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്, നേരത്തെ പറയാൻ വിട്ടതാണ്. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കട്ടോ, കാരണം ആ ഒരു എയർ ഹോൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇഡലി സ്റ്റീമറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, നമ്മൾ പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെറിയ എന്തെങ്കിലും ഒരു പാത്രം ഒന്ന് കമഴ്ത്തി വെച്ചാലും മതി. ഇത് ഞാൻ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലോട്ട് നമ്മൾ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാത്രം ഒന്ന് വെച്ചുകൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് അടക്കുക. നമ്മൾ ചൂസ് ചെയ്ത പാത്രത്തിൻ്റെ അടുപ്പ് നന്നായിട്ട് ടൈറ്റായിട്ട് അടഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇനി ഈ ഒരു കേക്ക് 40-45 മിനിറ്റിനുള്ളിൽ നമുക്ക് ബേക്കായി കിട്ടും. ഇതായാലും ഒരു 30-35 മിനിറ്റിനുള്ളിൽ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കുകയാണെങ്കിൽ ക്ലീൻ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. പിന്നെ ഓരോ ഫ്ലെയിമിൻ്റെ ചൂടിനനുസരിച്ചിരിക്കും ബേക്ക് ചെയ്ത് കിട്ടാനെടുക്കുന്ന സമയം. എന്തായാലും എൻ്റേത് ഒരു 40-45 മിനിറ്റിനുള്ളിൽ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ട് നമ്മൾ ഗോതമ്പ് പൊടി തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്കിത് ഇടയ്ക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, ഒട്ടും പേടിക്കേണ്ട. കാരണം നമ്മൾ മൈദയാവുമ്പോൾ കേടാണല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കില്ല. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമുക്കിത് എപ്പോഴും ഒട്ടും പേടിയില്ലാതെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടല്ലോ താഴ്ഭാഗമൊന്നും നമ്മൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് കാരണം ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ല പൊങ്ങിയിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതൊക്കെ കണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ്നെസ്സിലാണ് നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ താഴെ അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണട്ടോ. ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്, 500 ക്രോസ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. ഇൻഷാല്ലാ 1K എത്തുന്നവരെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അതിനപ്പുറത്തും സപ്പോർട്ട് വേണം, അതാണ് ഉദ്ദേശിച്ചത്. ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ഫ്രം ലച്ചൂസ് ടേസ്റ്റി കിച്ചൺ. താങ്ക്.